Working of single loop generator. First module repeated question aanu idu. 7 mark allengil 8 mark question aayittu previous question nokke ningalku kaanam. Working of single loop AC generator. Appo single loop AC generator inde working principle Faraday's laws of electromagnetic induction thanneyanu. The principle of production of alternating EMF is based on Faraday's laws of electromagnetic induction, which states that whenever a conductor cuts magnetic lines of force, an EMF is induced in the magnitude of the induced EMF is proportional to rate of change of flux linkage, such as induced EMF will last only as long as flux linkage exists. That is single loop AC generator and the working principle Faraday's laws of electromagnetic induction aanu. Ini anisesham endanu Faraday's laws of electromagnetic induction elda adhe pole rendu law Faraday de first law second law. അതിനുശേഷം ഇതെങ്ങനെയാണ് ഇതിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തേ നോക്കാം. എ റെക്ടാംഗുലർ കോയിൽ ഏബിൾ ടു റൊട്ടേറ്റ് എബൌട്ട് ഇറ്റ്സ് ആക്സിസ് ആൻഡ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ആൻഡ് ദി കോയിൽ ഈസ് മെയ്ഡ് ടു റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് അറ്റ് സ്റ്റെപ്സ് ഓഫ് 90 ഡിഗ്രി. എ റെക്ടാംഗുലർ കോയിൽ ഹാസ് ടു സൈഡ്സ് എ ബി ആൻഡ് സി ഡി ആൻഡ് ദി ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദി കണ്ടക്ടർ ഈസ് ടേക്കൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് മൂവ്സ് പാരലൽ ടു ദി magnetic lines of force as shown in figure. The corresponding graph of EMF is plotted with flux on the x coordinate and EMF on the y coordinate. അതായത് ഒരു റെക്ടാംഗുലർ കോയിൽ ഇതിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് എ ബി സി ഡി ഇത് ഒരു നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയിലായിട്ട് പ്ലേസ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യുന്നു ക്ലോക്ക് വൈസ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്യും, അതിനനുസരിച്ച് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത് നമ്മൾ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇതേപോലെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു. അപ്പൊ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അതേപോലെ തന്നെ റെക്ടാംഗുലർ കോയിലും പാരലൽ ആയിരുന്ന കണ്ടീഷൻ. അതായത് ഇതിപ്പോ കൺസിഡർ ചെയ്യുക ഒരു റെക്ടാംഗുലർ കോയിൽ അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് രണ്ടും പാരലൽ ആയിട്ടുണ്ട്. അതായത് ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മൂവ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും, ഈ രീതിയിൽ ഫ്ലോ ചെയ്യും. അപ്പൊ എന്തില്ല, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്യുന്നില്ല. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും റെക്ടാംഗുലർ കോയിലും പാരലൽ ആയിട്ട് വരുന്നു. ഇറ്റ് വിൽ ബി സീൻ ദാറ്റ് നോ ഇ എം എഫ് ഈസ് പ്രൊഡ്യൂസ്ഡ് സിൻസ് ദി കണ്ടക്ടർ മൂവ്സ് പാരലൽ ടു ദി ഫ്ലക്സ് ആൻഡ് ഡസ് നോട്ട് കട്ട് എനി ഫ്ലക്സ്. അതായത് കണ്ടക്ടറും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും പാരലൽ ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ എന്തില്ല, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് ഇല്ല. ഈ കണ്ടക്ടർ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ കേസിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പൊ ഈ ഗ്രാഫിൽ ഈ ഒരു പോയിന്റ് ആയിരിക്കും ഇനീഷ്യൽ പൊസിഷൻ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ റൊട്ടേറ്റിംഗ് ദി കണ്ടക്ടർ ബൈ 90 ഡിഗ്രി ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ദി കണ്ടക്ടർ ഒക്യുപൈസ് അറ്റ് എ പൊസിഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. ഇൻ ദിസ് കേസ് ദി കണ്ടക്ടർ എ ബി ആൻഡ് സി ഡി മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ്, ഹെൻസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ ബി മാക്സിമം. അതായത് സൈൻ ഇക്വേഷൻ എന്താ, സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്, മാക്സിമം വാല്യൂ ആയിരിക്കും. ഈ സമയത്ത് എന്തായിരിക്കും, മാക്സിമം ഇ എം എഫ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് ദി ഇ എം എഫ് റൈസസ് ഫ്രം സീറോ ടു മാക്സിമം. അതായത് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇനീഷ്യൽ പൊസിഷനിൽ കണ്ടക്ടർ റെക്ടാംഗുലർ കോയിൽ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലായിരുന്നു, ഇതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്തായി, ഈ രീതിയിലായി. അപ്പൊ ഈ സമയത്ത് എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും കണ്ടക്ടറും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇതാ ഇത് മാഗ്നറ്റിക് ഫ്ലക്സ്, അതേപോലെ കോയിൽ എങ്ങനെയാ പെർപെൻഡിക്കുലർ. ഈ സമയത്ത് എന്തായിരിക്കും, ഫ്ലക്സ് കട്ട് ചെയ്യുന്നത് മാക്സിമം ആയിരിക്കും, അതായത് ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആയിരിക്കും. ആ സമയത്ത് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, സീറോ എന്ന് മാക്സിമം പോയിന്റ് ഇ എം ഈ മാക്സിലേക്ക് ഇൻക്രീസ് ചെയ്യും. ഇനി ഈ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും തേർഡ് കേസ് എന്താ, ഇൻ ദി തേർഡ് പൊസിഷൻ ദ കണ്ടക്ടർ ഈസ് മെയ്ഡ് ടു മൂവ് അനദർ 90 ഡിഗ്രി, വീണ്ടും 90 ഡിഗ്രി മൂവ് ചെയ്തു, ദാറ്റ് ഈസ് 180 ഡിഗ്രി ഫ്രം ഇനീഷ്യൽ പൊസിഷൻ. ഇൻ ദിസ് കേസ് ഓൾസോ കണ്ടക്ടർ മൂവ്സ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ആൻഡ് ഹെൻസ് നോ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്, ഇ എം എഫ് ഡ്രോപ്സ് ടു സീറോ. അപ്പോ വീണ്ടും ആദ്യം എന്താ ഉണ്ടായത്, ഇനീഷ്യൽ കണ്ടീഷനിൽ എന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അതേപോലെ കണ്ടക്ടറും പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടായി. അതിനുശേഷം 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും പാരലൽ ആയിട്ട് വന്നു. ഇനി വീണ്ടും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അതേപോലെ തന്നെ ഈ റെക്ടാംഗുലർ കോയിലും വീണ്ടും പാരലൽ കണ്ടീഷൻ വന്നു. ആ സമയത്തും എന്താ, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് സീറോ ആയി, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ത് പറ്റും,
induced EMF idhe maximum position nu zero like drop cheyum veendum korangu ini conductor is again made to move by another 90 degree that is 270 degree from initial position in this case the conductor moves perpendicular to the flux and hence maximum flux cut in opposite direction the EMF induced will be maximum but in negative direction adayid ini naalamathe case nu parayunnathu endha conductor veendum oru 90 degree rotate edu aa samayathu endayi veendum magnetic field linesum adey pole coilum rectangular coilum endayi perpendicular aayittu vannu ille magnetic field linesum coilum perpendicular aayittu vannu appo flux linkage nu parayunnathu maximum aayi pakshe idendha induced emf nu parayunnathu opposite direction ilayirku adayathu negative maximum minus e max aayirikum induced emf endu undada coil inde rotation nu parayunnathu motion ee reethiyil flux ingane rendum 90 degree aanu aa case il induced emf nu parayunnathu negative maximum aayirikum ini veendum endu cheyyunnu conductor another 90 degree move aayikunu adayathu veendum conductorum adey pole magnetic field linesum parallel aayittu varum സമയത്ത് എന്തായിരിക്കും ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് വീണ്ടും സീറോ ആയിട്ട് വരും ഇ എം എഫ് എന്ത് ചെയ്യും നെഗറ്റീവ് മാക്സിമത്തിൽ നിന്ന് വീണ്ടും സീറോയിലേക്ക് റിഡ്യൂസ് ചെയ്ത് വരും അപ്പൊ ഈ രീതിയിലാണ് ഒരു സിംഗിൾ ലൂപ്പ് ജനറേറ്ററിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അതായത് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഒരു എ സി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ ഈ കോയിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് അതായത് ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം സീറോ മാക്സിമം സീറോ അപ്പൊ ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം എന്ന് വെച്ചാൽ ഇ എം എഫ് ഇൻഡ്യൂസ്ഡും മാക്സിമം ആയിരിക്കും ഫ്ലക്സ് ലിങ്കേജ് സീറോ ആയാലും ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് സീറോ ആയിരിക്കും അപ്പൊ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പോസിറ്റീവ് മാക്സിമം ആദ്യം എന്താ സീറോ ദെൻ പോസിറ്റീവ് മാക്സിമം റെഡ്യൂസ്ഡ് ടു സീറോ ദെൻ അഗെയിൻ നെഗറ്റീവ് മാക്സിമം റെഡ്യൂസ്ഡ് ടു സീറോ ഈ രീതിയിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ദി ഷേപ്പ് ഓഫ് ദി കർവ് ഈസ് ഹാവിംഗ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആൻഡ് നെഗറ്റീവ് ക്വാണ്ടിറ്റി ഇസ് കോൾഡ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അതായത് ഒരു പോസിറ്റീവും നെഗറ്റീവും വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയും ആൻഡ് ദി കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദിസ് ഇ എം എഫ് ഈസ് കോൾഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ദി വാല്യൂസ് ഓഫ് വോൾട്ടേജ് ഓർ കറണ്ട് അറ്റ് എനി ഇൻസ്റ്റന്റ് ഇൻ ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ് ദി വാല്യൂസ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അതായത് നമ്മൾ ഈ വേവ് ഫോം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അറിയാം ഓരോ ടൈം ഇൻസ്റ്റന്റിലും ഇതിനെ വാല്യൂസ് എന്താ ഡിഫറന്റ് ആയിരിക്കും അല്ലെ ടൈം വാരി ചെയ്യുന്നതിനനുസരിച്ച് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫും ചേഞ്ച് ചെയ്യുന്നുണ്ട് ആദ്യം സീറോ പിന്നെ ഇൻക്രീസ് ചെയ്ത് മാക്സിമം ഇ പ്ലസ് ആയി ഇ മാക്സ് ദെൻ റെഡ്യൂസ് ചെയ്ത് സീറോ ആയി വീണ്ടും റെഡ്യൂസ് ചെയ്ത് നെഗറ്റീവ് മാക്സിമം ആയി വീണ്ടും റെഡ്യൂസ് ചെയ്ത് സീറോ ആയി അപ്പോ ഓരോ ടൈമിലും ഓരോ വാല്യൂസ് കിട്ടുന്ന ഇതിനെയാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഓഫ് എ സി എന്ന് പറയുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് ഒരു സൈൻ വേവ് പോലെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ദി വാല്യൂ ഒബ്റ്റെയിൻഡ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ തീറ്റ ഇനി കറണ്ട് ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ തീറ്റ സൈൻ വേവിന്റെ രൂപത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ കറണ്ടിനെയും സൈൻ ഇക്വേഷൻ വെച്ചിട്ടാണ് എഴുതുക ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ തീറ്റ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ തീറ്റ